എൺപതാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രയേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ, കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രയീമും ബെന്യാമീനും മനശ്ശെയും കാണെ, നിന്റെ വീര്യബലമുണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനു തിരുമുഖം പ്രകാശിപ്പിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്കു നേരെ എത്രത്തോളം കോപിക്കും? നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു, അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു, ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളിയെ കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞു, അതിനെ നട്ടു, നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിന്റെ കൊമ്പുകൾ ദിവ്യദേവദാരുക്കൾ പോലെയായിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദിവരെയും നീട്ടിയിരുന്നു. വഴിപോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേരുകളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ചു ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലകയെ നട്ടിട്ടുള്ളതിനെയും നിന്നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. അതിനെ തീവച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിന്റെ ഭർശനത്താൽ അവർ നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ വലത്തു ഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല, ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ.